ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി കണ്ണൂർ സ്റ്റൈൽ നാടൻ ഉണക്കച്ചെമ്മീൻ കറിയാണ്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കപ്പോളം ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതാണ്, കാരണം ഇതിൽ കുറേ അഴുക്കൊക്കെ പൂഴിയൊക്കെ കാണുന്നതായിരിക്കും. പക്ഷേ ഇതിൽ അത്യാവശ്യം പൂഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നീറ്റായിട്ടുള്ള ഒരു ചെമ്മീനാണ് എനിക്ക് കിട്ടിയത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ പോകുന്നത് വരെ, ഒരു ക്രിസ്പി ആയി കിട്ടുന്നത് വരെ നമുക്ക് നന്നായി വറുത്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം ഈ ചെമ്മീനൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് വെച്ചോ ഇതേപോലെ ചെറിയ അമ്മിക്കുഴ വെച്ചോ നിങ്ങൾക്ക് ഇത് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം. ഒന്ന് ഒരു അമ്മിക്കുഴ വെച്ച് നമുക്കിത് ചതച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായി അഴുക്കെല്ലാം പോയി ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ മുറി തേങ്ങ ഞാൻ ചിരകിയെടുത്തിരുന്നു. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മറ്റേ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതൊന്ന് നൈസായി അരച്ചെടുക്കാം. ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നല്ല പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചെടുക്കുമ്പോൾ തക്കാളി നല്ലതായിട്ട് വെന്ത് കിട്ടില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ തക്കാളി വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയും വാളൻപുളിയും ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം തക്കാളിയൊക്കെ. ഇനി അടുത്ത ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വലിയ പച്ചമുളക് 3-4 ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന വാളൻ പുളി 2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളൻപുളിക്ക് പകരം മാങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഈ കറിയും പുളി ചേർത്ത് കൊടുത്തുണ്ടാക്കുന്ന കറിയും വളരെ ടേസ്റ്റിയാണ്. പലർക്കും ഇതറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറി നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഈ ഒരു അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം, നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കറിയൊക്കെ നന്നായി തിളച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്ത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റി ആയിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചെമ്മീൻ ഞാൻ ഉണക്കച്ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിരുന്നു, അതിപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നാടൻ സ്റ്റൈലിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്